പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് എത്തിയ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം. സംവിധാനം ചെയ്തത് വിനീത് ശ്രീനിവാസനും. ഗംഭീര വിജയം നേടിയ ഈ ചിത്രം ഈ വർഷത്തെ ഗംഭീര ഹിറ്റുകളിലും കളക്ഷൻ നേടിയ ചിത്രങ്ങളിലും മുൻപന്തിയിൽ തന്നെയുണ്ട്. 80 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത്. എന്നാൽ ചെറിയ രീതിയിലുള്ള വിമർശനങ്ങളും ഈ ചിത്രത്തിന് ലഭിച്ചു എന്നതും കാണാൻ സാധിച്ചു. എന്നിരുന്നാലും വിജയം തന്നെയാണ് ഈ ചിത്രം ആത്യന്തികമായി സ്വന്തമാക്കിയത്. എന്നാൽ ഈ വിജയത്തിനൊപ്പം തന്നെ ചില സർപ്രൈസ് കാര്യങ്ങളും ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ എത്തിയിരിക്കുകയാണ്. സാക്ഷാൽ മോഹൻലാൽ ഈ ചിത്രം കണ്ടതിനു ശേഷം വിളിച്ച കാര്യത്തെക്കുറിച്ച്, ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമായിരുന്നു മോഹൻലാൽ കണ്ടത്. ധ്യാനും പ്രണവും പുറമെ കല്യാണി, പ്രിയദർശൻ, ബേസിൽ ജോസഫ്, അജു വർഗീസ്, നിവിൻ പോളി, നീരജ് മാധവ് തുടങ്ങി വൻ താരനിരയായിരുന്നു ഈ ചിത്രത്തിൽ ഒന്നിച്ചത്. ഈ സിനിമ കണ്ട ശേഷം മോഹൻലാൽ തന്നെ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് ധ്യാൻ. മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ താൻ പിച്ച് ചെയ്തിട്ടില്ലെന്നും മോഹൻലാൽ ഇപ്പോൾ വലിയ സിനിമകളുടെ തിരക്കിലാണെന്നും ധ്യാൻ ഈ ഒരു കാര്യത്തിനൊപ്പം പറയുന്നുണ്ട്. ലാൽ സാറിനെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ ഞാൻ പിച്ച് ചെയ്തിട്ട് ഒന്നുമില്ല, കഥകളൊക്കെ ആലോചിക്കുന്നുണ്ട്, കഥകളുമുണ്ട്, പക്ഷേ ആ ഭാഗത്തേക്ക് പോയില്ല. അങ്ങനെ പോയില്ലെന്ന് പറയാൻ കാരണം അദ്ദേഹം വലിയ വലിയ സിനിമകളുടെ തിരക്കിലാണ് ഇപ്പോൾ. അദ്ദേഹത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തെ കാണണമെന്നാണ് കരുതിയത്. എന്നെ അദ്ദേഹം അവസാനമായി വിളിച്ചത് വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടതിന് ശേഷമാണ്. യു ഡിഡ് ആൻ എക്സലന്റ് ജോബ് എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇങ്ങോട്ട് വിളിച്ചിട്ട് അഭിപ്രായം പറയുന്നത് ചെറിയ കാര്യമല്ല. വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയതിന് പിന്നാലെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ലാൽ സാർ വിളിച്ചപ്പോഴായിരുന്നു. കാരണം അവർ ചെയ്യാൻ നിന്ന പടമായിരുന്നല്ലോ അത്. ധ്യാൻ ശ്രീനിവാസന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ശ്രദ്ധ നേടിയത് മോഹൻലാലിന്റേതായി ഒരു വീഡിയോയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കുള്ള ഒരുക്കം കേക്ക് മിക്സിംഗ് സെറിമണിയോടെ മിക്ക ഹോട്ടലുകളിലും ആരംഭിച്ചു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലും കേക്ക് മിക്സിംഗ് സെറിമണിയുടെ ഭാഗമായി. കൊച്ചിയിലെ ട്രാവൻകൂർ കോർട്ട് ഹോട്ടലിൽ നടന്ന കേക്ക് മിക്സിംഗ് സെറിമണിയിൽ മോഹൻലാൽ പങ്കാളിയായി. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു. ഹോട്ടലിലെ ജീവനക്കാർക്കും സ്റ്റാഫിനും ഒപ്പമാണ് മോഹൻലാൽ കേക്ക് മിക്സിംഗ് സെറിമണിയുടെ ഭാഗമായത്. ക്രിസ്മസ് കേക്ക് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വൈനും ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. 2024 കടന്നു പോവുകയാണ്. 2025 എല്ലാവർക്കും ഒരു നല്ല വർഷമായി മാറട്ടെ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് വലിയൊരു സെറിമണിയാണ്. ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാണ് കേക്ക് മിക്സിംഗ് സെറിമണിയിൽ മോഹൻലാൽ പങ്കാളിയായത്.